മുരിങ്ങയുടെ ഇലയും ഉലുവയും തലേദിവസം വെള്ളത്തിൽ കുതിർത്താനിടുക. എന്നിട്ട് ഒരു 12 hours കഴിഞ്ഞിട്ട് നമ്മളത് നന്നായി അരക്കുന്നത് അതിൻ്റെ വെള്ളമാണത്. ഇതും കൂട്ടിയിട്ട് നന്നായി അരച്ച് എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കും. അതിനി കാണിക്കാം. അപ്പോൾ ഇത് ഒന്ന് അരച്ച് വരട്ടെ. ഇത് കുതിർത്തിയിട്ടുണ്ടാവണ ആ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് ഉള്ള വെള്ളം ഇത് തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് ആ കുതിർത്തിയ വെള്ളം, ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, ഈ കുതിർത്തിയ വെള്ളം നമുക്ക് ഇതിങ്ങനെ ടോണറായിട്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കാം, അങ്ങനെ ഉപയോഗിക്കാം. ഇത് ഇത് അരച്ചാൽ തന്നെ ഇതിലിപ്പോൾ ഈ കുതിർന്ന ഇതിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നന്നായി അരച്ചിട്ട് പിഴിഞ്ഞെടുക്കണം. കാണിക്കാം. ഇത് നമ്മളിത് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുക. ഇതങ്ങനെ തിളക്കിണ്ട്. ഇനി ഈ തിളയ്ക്കണ സമയത്ത് ഇതാ ഈ ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ വാങ്ങിയിട്ട് ഒരു കോട്ടൺ തുണി കൂടെ നന്നായി പിഴിഞ്ഞ് അതിൻ്റെ ജെല്ലെടുക്കും. ഇതിലിപ്പോൾ ആ ഉലുവയും ദെൻ മുരിങ്ങയുടെ ഇലയും കൂടി അരച്ച ആ ഇതാണ് അരക്കുക. പറഞ്ഞാൽ കംപ്ലീറ്റ് നല്ലതായിട്ട് അരക്കണ്ട, ഒന്നുകൂടെ നന്നായിട്ട് ഒന്നുകൂടെ അരക്കുക, അത്രേ പാടുള്ളൂ. എന്നിട്ട് അത് നമ്മൾ ഇപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇതാ ഈ ചുടുക്കൻ തന്നെ നമുക്ക് പിഴിയാൻ പറ്റില്ല. അപ്പം നമ്മളൊന്ന് ചൂടാറിനോട് കൂടിയിട്ട് ഇതിങ്ങനെ തവലിൽ കൂടെ പിഴിയണം. ആ ചൂടുള്ള തിളച്ച ആ ഇത് നമ്മളിതങ്ങനെ തവലിൽ കൂടെ പിഴിഞ്ഞെടുക്കുക. ജെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് പിഴിയാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇങ്ങനെ അതിക്കൂടെതാ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കുറേശ്ശായിട്ട് നമ്മളിങ്ങനെ പിഴിയുക. ഇതാ കണ്ടു ആ ടവല് വരുന്നുണ്ട്. ഇങ്ങനത്തെ കോട്ടൺ കൂടെ ഇതാ ഇതാണ് ജെല്ല്. അപ്പം ആ മുരിങ്ങടിയും ഉലുവടിയും ആ എക്സ്ട്രാക്ട് കണ്ടു. ഇത് നമുക്ക് ഇടയ്ക്ക് തലയിൽ ഉപയോഗിക്കാം, തലയിൽ ജെല്ലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ ദിവസവും വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറേശ്ശെ വേണ്ടു സ്കാൾപ്പിൽ, മുടിയിലൊക്കെ ആക്കിയാൽ നല്ല ഷൈനിങ് ആയിട്ട് വരും. ഇത് നമുക്ക് തലയിൽ തേക്കാം, ജെല്ലായിട്ട് നമുക്ക് തലയിൽ തേക്കാം. ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ഇതിൻ്റെ ടിൻറ്റ് വരിക. വളരെ ഗുണമുള്ളതാണ് തലമുടിക്കും സ്കാൾപ്പിനൊക്കെ. ഈ ജെല്ലിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോളിന് ഏറ്റവും വലിയ നല്ലൊരു മെഡിസിൻ ആണ് ഇത്. നാച്ചുറൽ മെഡിസിൻ, ഹെർബൽ മെഡിസിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഒരു 7 days നമ്മൾ അടുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം വ്യത്യാസം നമ്മുടെ മുടിയിൽ വരുന്നതായിട്ട് കാണാം. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് അലോവേര, നാച്ചുറൽ അലോവേര ഉണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ജ്യൂസും ഇതിലേക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ഒഴിച്ചിട്ട് അതും ചേർത്തിട്ട് നമുക്ക് തേക്കാം. പിന്നെ പ്രിസർവ് ചെയ്ത് വെക്കണം, കൂടുതൽ ദിവസം പ്രിസർവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 vitamin E tablets പൊട്ടിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ പ്രിസർവേഷനുമായി. വൈറ്റമിൻ E tablet പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോവില്ല, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോവും. വൈറ്റമിൻ E ഒരു 2 tablet പൊട്ടിച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പ്രിസർവ് ചെയ്ത് ഒരു 4 hours വരെ സുഖമായിട്ട് ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കണം. ടാബ്ലറ്റ് നമുക്ക് ഈ ലിക്വിഡിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. ഈ ജെല്ലിലേക്ക് കണ്ടോ ഒരു യെല്ലോ ടിൻറ്റുള്ള ജെല്ലാണ്. അപ്പോൾ ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് കുറച്ച് ദിവസം അധികം ഇരിക്കണമെങ്കിൽ ഒരു വൈറ്റമിൻ E, മുടിയുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് വൈറ്റമിൻ E. മേക്കപ്പ് സാധനങ്ങളുടെ ക്രീംസിലൊക്കെ ഉപയോഗിക്കും. ഇവിയോൺ വൈറ്റമിൻ E ക്രീംസൊക്കെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ് വൈറ്റമിൻ E. രണ്ടെണ്ണം പൊട്ടിച്ച് ഒഴിക്കണ്ടേ. ഈ ഒരു കപ്പിന് നമുക്ക് 2 ഗുളിക എടുക്കാം. 2 vitamin E tablet മതി.
Vitamin E tablet vallahi ekonomik lan. 18 rupiye kadar mı kovan ki angıttım. Nanay mixiye. Bu da optional lan atol. Aksiyon ne gibi bir ka? Peki dediğine bakarım. İnka aloe vera jelly ubiyor ki am. Adun nerede lan? Alengi flax seed jelly ubiyor ki am. Adun nerede lan? എന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗ്ലാസ് ജാറിൽ വേണം സ്റ്റോർ ചെയ്യാൻ വൈറ്റമിൻ ഇ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിന്റെ വൈറ്റമിൻസ് ഒന്നും ഓക്സിഡൈസ് ചെയ്ത് പോവാതിരിക്കാൻ നല്ലതാണ് നമ്മൾ ഇത് ഒരു ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്യാം പറ്റിയ ഒരു ജെല്ലാണ് ഉലുവയൊന്നും കഴുകി കളയേണ്ട ഒരു ബുദ്ധിമുട്ടേ വരുന്നില്ല നമുക്ക് ജെല്ല് തേച്ചിട്ട് വേറൊരു ഷാംപൂവോ കണ്ടീഷണറോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെറുതെ നമ്മൾ വെള്ളം കൊണ്ട് നന്നായി റിൻസ് ചെയ്ത് കഴുകിയാൽ എളുപ്പം പോവുകയും ചെയ്യും ഹെയർ ഫോളിന് വളരെ നല്ല ഒരു എക്സലന്റ് റെമഡിയാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം